ഹായ്, എൻ്റെ പേര് അഞ്ജന ഷാജി. ഞാൻ പൊൻകുന്നത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ലാസ്റ്റ് ഇയർ ബ്രില്ലിയൻ്റിൽ R26 ബാച്ചിൽ പഠിച്ചതായിരുന്നു. എനിക്ക് ഇത്തവണത്തെ നീറ്റിന് 710 മാർക്കും ഓൾ ഇന്ത്യ റാങ്ക് 459 കരസ്ഥമാക്കാൻ സാധിച്ചു. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ലായിരുന്നു. പക്ഷെ എനിക്കിത് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ ഞാനിതാണ് എൻ്റെ വീട്ടിലുള്ളത്. പിന്നെ എൻ്റെ അച്ഛൻ ഒരു കാർപ്പൻ്ററാണ്, അമ്മ ഹൗസ് വൈഫാണ്, ചേട്ടൻ CCB എക്സാമിന് പഠിക്കുകയാണ്. മോൾക്ക് ഇത്രയും നല്ലൊരു മാർക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഞങ്ങൾക്ക് ബ്രില്ല്യൻറ്റിൽ വിടുന്ന ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ബ്രില്ല്യൻറ്റിലെ ടീച്ചേഴ്സിൻ്റെയും പ്രൊഫസേഴ്സിൻ്റെയും ഒക്കെ സഹായത്തോടെ ഇത്രയും നല്ല മാർക്ക് വാങ്ങാൻ സാധിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷത്തോടെയാണ് ഇപ്പം ഈ കാര്യം കേട്ടപ്പം നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക് ഇത്രയും 459 മാർക്കുണ്ട്. അതിനെല്ലാം സഹായിച്ച ബ്രില്ല്യൻ്റ് ബാല ആണ്. പിന്നെ ഇവളാണെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. ഇപ്പം ഫസ്റ്റ് ടൈം എഴുതിയപ്പം 591 മാർക്കാണ് ലഭിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ട ശിവസാറിനോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ബ്രില്ല്യൻറ്റിൻ്റെ ഇവിടെ തന്നെയായിരുന്നു. അവൾ വീട്ടിലോട്ട് പോലും വരുന്നില്ലായിരുന്നു. ഞാനാണ് എപ്പോഴും ഹോസ്റ്റലിൽ പോയി കാണുകയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴും നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉറച്ച് നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ഒരു വിജയമാണ് ഇപ്പം. പിന്നെ അതിനോടൊപ്പം തന്നെ ബ്രില്ല്യൻറ്റിലെ സാറുമാരും അവരുടെ ആ ഒരു ഗൈഡും കൊണ്ട് തന്നെയാണ് ഇത്രയധികം ഒരു ഉയർന്ന മാർക്കിലോട്ടും ഉയർന്ന റാങ്കിലേക്കും എത്താനായിട്ട് സാധിച്ചത്. എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവുക എന്നുള്ളത്. അപ്പം ഞാൻ 10th കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിസർച്ച് ബാച്ച് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ സ്വദേശം കോട്ടയം ആയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നില്ല. എൻ്റെ പേരൻസ് ആണെങ്കിലും ഞാനാണെങ്കിലും ബ്രില്ല്യൻ്റാണ് ചൂസ് ചെയ്തത്. ഞാൻ ബ്രില്ല്യൻ്റിലെ റിസർച്ച് ബാച്ചിൽ 2 വർഷം പഠിച്ചിരുന്നു. ഡെഡിക്കേറ്റഡ് ആയിട്ട് 1 വർഷം കൂടി എടുത്ത് പഠിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ക്ലാസ് ടീച്ചർ അജിത് പി രാമചന്ദ്രൻ സാറായിരുന്നു. ഞാൻ R26 ബാച്ചിലായിരുന്നു പഠിച്ചിരുന്നത്. ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മിക്കപ്പോഴും രാവിലെ തൊട്ട് ഉച്ചവരെ അല്ലെങ്കിൽ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ വീക്കിലി എക്സാം ആയിരുന്നു. ആദ്യമൊക്കെ വീക്കിലി എക്സാം എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് മോഡൽ എക്സാം തുടങ്ങിയിരുന്നത്. ഇവിടുത്തെ ക്ലാസ് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ സ്കൂളിൽ പഠിച്ച പോലെ അല്ല. ഇവിടുത്തെ കുറച്ചും കൂടെ ഇൻഡിവിജ്വൽ നമുക്കിവിടെ കുറച്ചുകൂടെ കെയർ കിട്ടും. ഞാൻ പേൾ ഹോസ്റ്റലിലായിരുന്നു. അവിടെയാണെങ്കിൽ അവിടെ ഞാൻ മോർ കംഫർട്ടബിൾ ആയിരുന്നു. 1 വർഷം എനിക്ക് അവിടെ നിൽക്കാൻ, 1 വർഷം തന്നെ ഞാൻ അവിടെ തന്നെ നിന്നാണ് പഠിച്ചത്. പിന്നെ ഡിസംബർ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അവിടെ തന്നെ ഹോസ്റ്റലിൽ തന്നെ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ നമുക്കിവിടെ റെഫറൻസ് വന്നിരിക്കാം, അവിടെ ഇരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് പഠിക്കാം. ഹോസ്റ്റലിലാണെങ്കിൽ ഞാൻ റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കുമായിരുന്നു. എനിക്കിപ്പം സ്റ്റഡി ഹാളിലോ അല്ലെങ്കിൽ ലൈബ്രറിയിലോ പോയി ഇരിക്കേണ്ടി വരില്ലായിരുന്നു. കാരണം അതുപോലെ കംഫർട്ടബിൾ ആയിട്ടൊരു സ്ഥലമായിരുന്നു അവിടെ. ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലായിരുന്നു. നമുക്ക് ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റും. ഒരു റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റുമായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസാണ് ഇവിടെ ഉള്ളത്. അപ്പം അവർ തന്നെ നമ്മൾ നേരിട്ട് വന്ന് പഠിപ്പിക്കുകയായിരുന്നു. അപ്പം നമുക്ക് NCERTയിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡെപ്തിൽ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പം നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് പോയി ചോദിക്കായിരുന്നു. പ്രൊഫസേഴ്സിൻ്റെ റൂമിൽ പോയി ചോദിക്കായിരുന്നു. പിന്നെ നമുക്ക് വർക്ക് ബുക്ക് ആട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ പോയി ചോദിക്കാം, അല്ലെങ്കിൽ ഈ ലേണിംഗ് ആപ്പിൽ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞൊരിതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇട്ടാൽ അന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസം വരുമായിരുന്നു. അങ്ങനെ നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്കിപ്പം സ്കോറ് ചെയ്യാൻ പറ്റിയതിൽ അതൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം എനിക്ക് ജിപ്മറിൽ പോകണമെന്നാണ് ആഗ്രഹം.
ജിപ്പർ എനിക്ക് പണ്ട് തൊട്ടേ ജിമ്മറിൽ പോകണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇപ്പം നിലവിൽ ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ് ആഗ്രഹം. അതൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുള്ളൊരു തുടക്കമാണ് ഇപ്പം ബ്രില്ലിയന്റ് നീറ്റ് കിട്ടിയപ്പോഴത്തെ ഒരു വിജയം വിശ്വസിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോർഡിനേറ്റർ ജോസഫ് സാറിൻ്റെ സപ്പോർട്ട്. സാറായിരുന്നു ഞങ്ങളുടെ കോർഡിനേറ്റർ. അപ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗൊക്കെ വെച്ച് ഞങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ സ്റ്റീഫൻ സാറാണെങ്കിലും ക്ലാസ്സിൽ വരുമായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലാസ്റ്റ് മിനിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് കുറേ കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് പഠിക്കേണ്ട, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പോയാൽ മതി എന്നൊക്കെ സ്റ്റീഫൻ സാറാണ് പറഞ്ഞു തന്നിരുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്തതും. ഇതുപോലൊരു നല്ല സപ്പോർട്ടാണ് എനിക്ക് ബ്രില്ലിയന്റിൽ നിന്ന് ഈ ഒരു വർഷക്കാലം മുഴുവൻ കിട്ടിയിരുന്നത്. ഞാൻ അതിന് ഇവിടുത്തെ ഡയറക്ടേഴ്സിനോടും ടീച്ചേഴ്സിനോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.